ഫ്രണ്ട്സ്, നമുക്കിന്ന് വാഴയ്ക്ക കൊണ്ടൊരു ഫ്രൈ, വാഴയ്ക്ക ഫ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഫിഷ് ഫ്രൈ മാതിരിയുള്ള വാഴയ്ക്ക കൊണ്ട് ഒരു സംഭവം. ആ വാഴയ്ക്ക ആദ്യം തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ വിധത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഈ വിധത്തിലൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിനെ കുറച്ച് വെള്ളമൊഴിച്ച് അല്പം ഉപ്പും കൂടിയിട്ട് ഒരു മുക്കാൽ വേവോളം വേവിച്ചെടുക്കുക. അത് വെന്ത് വരട്ടെ. അതിന് മുന്നോടിയായിട്ട് നമുക്ക് പിന്നെയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, കുറച്ച് വെള്ളുള്ളി, പിന്നെ കുറച്ച് ഉലുവ. ഉലുവ വറുത്തതാണ്. ഇനി ഇതിലേക്ക് അല്പം ഗരം മസാല ഇട്ട് കൊടുക്കാം. അതേപോലെ പെരുംജീരകം കുറച്ചിടാം. അല്പം കുരുമുളക് പൊടി. ഇനി അല്പം മുളക് പൊടി. മുളക് പൊടിയും കൂടെ ഇട്ടതിന് ശേഷം കുറച്ച് നമ്മൾക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം. അതിന് ശേഷം കുറച്ച് അരിപ്പൊടിയും ഉപ്പ്, അതേപോലെ കുറച്ച് കടലമാവ് ഇതും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഈ ചേരുവകളെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മളുടെ വാഴയ്ക്കൊക്കെ ഒരു മുക്കാൽ വേവോളം ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞ് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം ഇതിന്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഈ അരച്ചു വെച്ച മസാല എടുത്ത് നമ്മൾ ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന ആ വാഴയ്ക്കയിലേക്ക് എല്ലാം നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കതിനെ 15 മിനിറ്റ് മുതൽ ഒരു 20 മിനിറ്റ് വരെ അങ്ങനെ വയ്ക്കാം. ആ മസാലയൊക്കെ ഒന്ന് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ആ സമയം കൊണ്ട് അതിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. അത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഫ്രൈയിങ് പാൻ വയ്ക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ കുറച്ചൊഴിക്കുക, കൂടുതലാവരുത്. കൂടുതൽ വെളിച്ചെണ്ണ ഏതെണ്ണയായാലും കൂടുതൽ ഒഴിച്ചിട്ട് നിങ്ങളത് വറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിലത്തെ മസാലയൊക്കെ അതിൽ അലിഞ്ഞു പോകും. അത് കാരണം ഒരു ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യേണ്ടത്. കുറച്ച് വെളിച്ചെണ്ണ മാത്രം, അത് ഫ്രൈ ആവാനുള്ള ഒരു വെളിച്ചെണ്ണ മാത്രം അതിലേക്ക് ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ വെച്ചിരിക്കുന്ന ഓരോ മീൻ കഷ്ണങ്ങളായിട്ട്, സോറി മീനല്ല വാഴയ്ക്കയാണ്, അത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഫ്രണ്ട്സ്, ഒരു കാര്യം സത്യസന്ധമായി പറയാം, നമ്മളൊരു വാഴയ്ക്ക എടുത്ത് അതിൽ എന്തെല്ലാം മസാല തേച്ചോളൂ, എന്തെല്ലാം ചെയ്തോളൂ, അതൊരു ഫിഷ് ഫ്രൈൻ്റെ രുചിയൊന്നും കിട്ടില്ല. പക്ഷേ ഇതൊരു വേറിട്ട രുചിയായിരിക്കും. നല്ല ക്രിസ്പിയായിട്ട് നല്ലൊരു മസാലയൊക്കെ ഉള്ള കാരണം വേറൊരു ടേസ്റ്റായിരിക്കും. പക്ഷേ അതിലേക്ക് വാഴയ്ക്കയുടെ ഫ്ലേവർ തന്നെയാണ് ഉണ്ടാവുക. അതിന് ഫിഷിൻ്റെ ഫ്ലേവറൊന്നും വരില്ല. ഒരു കാരണവശാലും ഫിഷിൻ്റെ ടേസ്റ്റും കിട്ടില്ല. പക്ഷേ കാണാനൊക്കെ ഏകദേശം ഫിഷ് ഫ്രൈ മാതിരി ഉണ്ടാവും. അപ്പോൾ ഒരു ഭാഗം നന്നായി മൊരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിട്ട് അതിനെ പിന്നെയും മൊരിച്ചെടുക്കുക. നല്ലപോലെ രണ്ട് ഭാഗവും മൊരിഞ്ഞതിന് ശേഷം നമുക്കെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ സാധാരണ വാഴയ്ക്ക കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും വാഴയ്ക്ക മെഴുക്ക് വരട്ടിയോ ഇല്ലെങ്കിൽ വാഴയ്ക്ക തോരൻ ഇതെല്ലാമാണ് നമ്മൾ സാധാരണയായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ അതിൽ നിന്നും വേറിട്ട രീതിയിൽ വേറിട്ട രുചിയിൽ ഒരു സംഭവം വാഴയ്ക്ക കൊണ്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക, നന്നായിരിക്കും. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും ബൈ, എൻജോയ്.